വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു രീതിയാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഞാനിവിടെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കൈപ്പിടി തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം. പിന്നെ താളിക്കാനായിട്ട് കടുക്, കറിവേപ്പില, വറ്റൻമുളക് എന്നിവയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ബീട്രൂട്ടും തേങ്ങയും സവാളയും പച്ചമുളകും ഉപ്പും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഞരടി വയ്ക്കാം. ഈ ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അല്ലാതെ വെള്ളമൊന്നും ചേർക്കത്തില്ല. ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷമാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ശക്തിയായിട്ട് ഇത് നമുക്ക് ഞരടി വയ്ക്കാം. 10 മിനിറ്റ് സമയം ഞാൻ ഈ ബീട്രൂട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ടിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാം. അതിനുശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് അടപ്പ് മാറ്റി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ബീട്രൂട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ബീട്രൂട്ട് തോരൻ തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.